ഈ ശിംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തനാക്ക് ലൂക്കായുടെ സുവിശേഷം 9:1-6 വാക്യങ്ങൾ. ഇവിടെ ഈശോ തൻ്റെ 12 അപ്പോസ്തലന്മാരെ അയക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഈ 12 അപ്പോസ്തലന്മാരെ അയക്കുന്ന സംഭവത്തിൽ 5 കാര്യങ്ങൾ ഈശോ എടുക്കരുതെന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മളിന്ന് ശ്രദ്ധാപൂർവ്വം വായിക്കുന്നത്. ഈശോ പറയുകയാണ്, ഈ യാത്രയിൽ സുവിശേഷമായിട്ട് പോവുകയാണ്, രോഗികളെ സുഖപ്പെടുത്തണം, ദൈവരാജ്യം പ്രഘോഷിക്കണം. ഈ യാത്രയിൽ ചില കാര്യങ്ങൾ എടുക്കാൻ പാടില്ല. യാത്രയിൽ വടി എടുക്കാൻ പാടില്ല, സഞ്ചി എടുക്കാൻ പാടില്ല, അപ്പം എടുക്കാൻ പാടില്ല, പണം എടുക്കാൻ പാടില്ല, രണ്ടുടുപ്പ് എടുക്കാൻ പാടില്ല. 5 കാര്യങ്ങളാണ് ഈശോ പറഞ്ഞത്. നമ്മളിങ്ങനെ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. വടി അത്യാവശ്യമാണ്, നമ്മൾ സുരക്ഷിതത്വത്തിന് വേണ്ടിയും രാത്രി യാത്ര ഉണ്ടായാണെങ്കിൽ ആ യാത്രയ്ക്ക് വടി അത്യാവശ്യമാണ്. നമുക്കറിയാം, നമ്മൾ ശത്രുക്കളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും ഒക്കെ സംരക്ഷണത്തിനായിട്ടും കൂടെയാണ് വടി കൊണ്ടുപോകുന്നത്. 2 സഞ്ചി എടുക്കാൻ പാടില്ല. പണം ആണ് അതിനുദ്ദേശിക്കുക. പണം മാത്രമല്ല മറ്റ് കാര്യങ്ങൾ, പണം നമ്മൾ പിന്നീട് സെപ്പറേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് അത്യാവശ്യ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. 3 വളരെ വ്യക്തമായിട്ട് പറയുന്ന, അപ്പം എടുക്കാൻ പാടില്ല. യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഭക്ഷണം കിട്ടാത്തൊരിടത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം എടുക്കേണ്ട ആവശ്യമാണ്, അത്യാവശ്യമുണ്ട്, അപ്പം എടുക്കണം, അപ്പം എടുക്കാൻ പാടില്ല. 4 പറയുന്നു, പണം എടുക്കാൻ പാടില്ല, വേറെ ഇടപാടും വേണ്ട. 5 പറയുന്നു, ഉടുപ്പെടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, പിന്നെ ഇതൊക്കെ എവിടുന്ന് കിട്ടും? യഥാർത്ഥത്തിൽ ഇതൊന്നും എടുക്കാൻ പാടില്ല, ഇതൊന്നും കൊണ്ടുപോയി യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്നും കൈ ഉണ്ടാവാൻ പാടില്ല എന്നല്ല ഈശോ പറയുന്നത്. മറിച്ച് നമ്മുടെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഓരോ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലൊക്കെ ദൈവാശ്രയ ബോധത്തിൽ കുറേ കൂടി ആഴപ്പെടാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ ഇതൊന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കാം. 1 പറയണം, വടി എടുക്കാൻ പാടില്ല. വടിയെക്കുറിച്ച് നമ്മൾ എവിടെയാണ് കാണുന്നത്? നമ്മൾ സങ്കീർത്തനങ്ങൾ 23 നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിലെ 4 വാക്യം വ്യക്തമായിട്ട് പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. ഊന്നുവടിയും ദണ്ടും. അപ്പോൾ ഞാൻ വടി എടുക്കണ്ട, ഞാൻ യാതൊന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം എന്നോടുകൂടെയുണ്ട്, കർത്താവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് അവൻ എൻ്റെ സംരക്ഷകനായി, അവൻ്റെ കയ്യിൽ വടിയുണ്ട്, അവൻ എന്നെ നയിച്ചോളും. എൻ്റെ ഇടയൻ്റെ കയ്യിൽ വടിയുണ്ട്, പിന്നെ ഞാൻ എന്തിനു വടിയെടുക്കണം? ഇതാണ് 1 ചിന്ത. 2 നമ്മൾ ചിന്തിക്കേണ്ടതാണ്, സഞ്ചി എടുക്കാൻ പാടില്ല. ഇതൊന്ന് നമുക്ക് സുവിശേഷത്തിലേക്ക് പോയി വായിക്കുന്നത് ഉചിതമായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 12:6 വാക്യത്തിൽ നമ്മളൊരു ഒരാളുടെ കയ്യിൽ സഞ്ചി ഉള്ളതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അത് യൂദാസാണ്. നമ്മൾ വായിക്കുന്നിങ്ങനെയാണ്, യോഹന്നെ കുറിച്ച് ചോദിക്കുന്നു, അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നതുകൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അവൻ അതിൽ വീഴുന്നതിൽ നിന്നും അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. ഈ പണസഞ്ചി കയ്യിൽ കരുതുക, അല്ലെങ്കിൽ പണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ദൈവത്തെക്കാൾ, ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പണത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ചാൽ ഒരാൾ യൂദാസിനെ പോലെയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ പണത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് അഥവാ സമ്പത്ത്, പണം എന്ന് പണം നമ്മൾ വീണ്ടും പറയുന്നുണ്ട്, പണത്തേക്കാൾ ഉപരി ഈ സ്വരുക്കൂട്ടുന്ന സമ്പത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുത്താൽ അയാൾ കാലക്രമേണ യൂദാസായി മാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് സഞ്ചി എടുക്കാൻ പാടില്ല. 3 അപ്പം എടുക്കാൻ പാടില്ല. വീണ്ടും നമ്മൾ സങ്കീർത്തനത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. 23 സങ്കീർത്തനത്തിലേക്ക് തന്നെയാണ് 5 വാക്യം നമ്മൾ വായിക്കുന്നതിനാണ്, എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അപ്പോൾ വിരുന്നൊരുക്കുന്ന കർത്താവ് നമുക്കൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ അപ്പത്തെക്കുറിച്ച് എന്തിനാകുലപ്പെടുന്നു? ഇതാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. നമ്മൾ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന് ശരീരത്തെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന് വസ്ത്രത്തെക്കുറിച്ചോ, നിങ്ങൾ എന്ത് ധരിക്കുമെന്ന് എന്നതിനെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഭക്ഷണത്തേക്കാൾ ശരീരവും വസ്ത്രത്തേക്കാൾ ശരീരം ശ്രേഷ്ഠമല്ലേന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ കർത്താവ് വളരെ വ്യക്തമായിട്ടും എൻ്റെ സോളനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഇന്ന് വിടരുന്നതും വൈകിട്ട് വാടിക്കരിഞ്ഞു പോകുന്നതുമായ
ആ പുല്ലിനെ പോലും സോളമനേക്കാൾ എത്രയോ ഭംഗിയായിട്ടും അലങ്കരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഭാഗം നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, വിരുന്നൊരുക്കുന്ന കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അപ്പത്തെക്കുറിച്ച് എന്തിനാ ആകുലപ്പെടണം. നാലാമത്തെ കാര്യം പണമാണ്. അത് നമ്മൾ സങ്കീർത്തനത്തിൽ തന്നെ 16-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. 16-ാമത്തെ സങ്കീർത്തനം 5-ാം വാക്യം, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണ്. എനിക്കൊപ്പം കർത്താവ്, കർത്താവാണ് എൻ്റെ ഓഹരി, കർത്താവാണ് എൻ്റെ സമ്പത്ത്, കർത്താവാണ് എൻ്റെ പണം എന്ന് ചിന്തിച്ചാൽ പിന്നെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. എൻ്റെ ആവശ്യ നേരങ്ങളിൽ കർത്താവ് എനിക്ക് വേണ്ടി ഇടപെടും. ഇതാണ് സങ്കീർത്തനം 16:5 നമ്മൾ വായിക്കുന്നത്. വീണ്ടും അവസാനമായിട്ട് നമ്മൾ വായിക്കുന്നത് ഉടുപ്പിനെക്കുറിച്ചാണ്. ഉടുപ്പിനെക്കുറിച്ച് വായിക്കുമ്പോൾ രണ്ടുടുപ്പ് എടുക്കാൻ പാടില്ല. രണ്ടുടുപ്പിനെക്കുറിച്ചും നമ്മൾ വായിക്കുന്നൊരു കാര്യം യേശയ്യയുടെ പുസ്തകം, യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും 61:10 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. ഉടുപ്പിനെക്കുറിച്ച് പറയുന്ന ഭാഗം, ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിന് ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷണതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും അതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ഉടുപ്പ് നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്യും. നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്യും. ഇപ്പോൾ രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്ന കർത്താവ് എന്നെ നീതി കൊണ്ട് മേലങ്കി അണിയിക്കും. നീതിയുടെ മേലങ്കി അണിയാൻ കർത്താവിൻ്റെ രക്ഷയിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുക. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഉടുപ്പ്, നീതി, നീതിപൂർവ്വം ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ 5 കാര്യങ്ങൾ എടുക്കരുത് എന്ന് ഈശോ പറയുമ്പോൾ, 12 അപ്പോസ്തലന്മാരുടെ ഈശോ പറയുമ്പോൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 5 കാര്യങ്ങളും ഓൾറെഡി ബൈബിളിൽ തന്നെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളിൽ 5 കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുക, കർത്താവായെന്ന് ഇടയൻ്റെ മടിയിൽ ശ്രദ്ധിക്കുക, യൂദാസ് എടുത്തുപോയ പണസഞ്ചി എടുക്കാതിരിക്കുക, വിരുന്നൊരുക്കുന്ന കർത്താവിന് മുമ്പിൽ അപ്പത്തെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക, പണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, രണ്ട് ഉടുപ്പ് അത് രക്ഷയും നീതിയുമാണെന്ന് ഓർമ്മിക്കുക, കർത്താവിൽ ആശ്രയിക്കാം, കർത്താവ് നൽകുന്ന രക്ഷയിൽ ആശ്രയം അർപ്പിച്ച് ഈ 12 അപ്പോസ്തലന്മാർ പോയ പോലെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.